ഫ്രണ്ട്സ്, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഉഗ്രൻ സീനറി പെയിൻറ്റിങ്ങുമായിട്ടാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? ഇറ്റ്സ് മീ ജിദാസ്, വെൽക്കം ടു സ്വതുട്ടൻസ് വേൾഡ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു എ ഫോർ സൈസ് പേപ്പറിൽ മാർജിൻ ഇട്ട് എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു സർക്കിൾ കൂടി ഡ്രോ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലെമൺ യെല്ലോ കളർ ഓയിൽ പേസ്റ്റ് കൊണ്ട് ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഒരു 1 സെൻറ്റിമീറ്ററോളം തിക്നെസ്സിൽ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ലെമൺ യെല്ലോ കളറും കൊണ്ട് പെയിൻറ്റ് ചെയ്തെടുത്തു. ഇനി ഓറഞ്ച് കളർ കൊണ്ട് ഒരു 1 സെൻറ്റിമീറ്ററോളം തിക്നെസ്സിൽ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓറഞ്ച് കളർ പെയിൻറ്റ് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ മേലെ കൂടെ ലെമൺ യെല്ലോ കളർ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. ഇനി ഓറഞ്ച് ഒരു ലെയർ കൂടി പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓറഞ്ച് കളർ കൊണ്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1.5 സെൻറ്റിമീറ്ററോളം തിക്നെസ്സിൽ ഒന്ന് റെഡ് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ റെഡ് കളർ പെയിൻറ്റ് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു ലെയർ ഓറഞ്ച് കൂടി പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓറഞ്ച് കളർ പെയിൻറ്റ് ചെയ്തെടുത്തു. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഒന്ന് റെഡ് പെയിൻറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഇത് ഓയിൽ പേസ്റ്റ് കൊണ്ട് ഡ്രോ ചെയ്യുന്നതുകൊണ്ട് ഇത് ഇപ്പോൾ ലെവലിൽ ഡ്രോ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ലാസ്റ്റ് നമുക്ക് ലെവൽ ചെയ്യാനുള്ളതാണ്. ഞാനിപ്പോൾ മൊത്തത്തിൽ റെഡ് കളർ പെയിൻറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഒരു സ്മോൾ പീസ് പേപ്പർ എടുത്തിട്ട് ഇതൊന്ന് റബ്ബ് ചെയ്ത് തുടങ്ങാം. ലെമൺ യെല്ലോ കളറിൽ നിന്നാണ് റബ്ബ് ചെയ്ത് തുടങ്ങേണ്ടത്. നമ്മൾ ചിലപ്പോൾ ഇത് റബ്ബ് ചെയ്യുമ്പോൾ സൈഡുകളിൽ തിക്നെസ് കുറഞ്ഞു വരും. അവിടെ ജസ്റ്റ് ഒന്ന് ഓയിൽ പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് റബ്ബ് ചെയ്തെടുത്താൽ മതി. എനിക്ക് പേപ്പർ വെച്ചിട്ട് റബ്ബ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽറ്റി തോന്നി. അതുകൊണ്ട് ഞാൻ ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ് ഇപ്പോൾ റബ്ബ് ചെയ്യുന്നത്. സ്പോഞ്ച് വെച്ചിട്ട് റബ്ബ് ചെയ്യുമ്പോൾ നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് റബ്ബ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ റബ്ബ് ചെയ്തെടുത്തു. ഇനി അവിടെ എവിടെയൊക്കെ ആയിട്ട് പെയിൻറ്റ് നല്ല കുറവായിട്ട് തോന്നുന്നുണ്ട് അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒന്ന് സ്പോഞ്ച് വെച്ചിട്ട് റബ്ബ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വൈറ്റ് കളർ പെയിൻറ് കൊണ്ട് നമ്മുടെ സണ്ണിൻ്റെ ഇൻസൈഡ് പാർട്ട് ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഇനി അതും സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്യാം. ഞാൻ ഇനി ഒരു വാട്ടർ കളർ പെൻസിൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആണ്. ഇത് വെച്ചിട്ട് ഞാൻ ഒരു ലാൻഡ്സ്കേപ്പ് ഡ്രോ ചെയ്തെടുത്തു. ഇനി ഇത് മൊത്തം ഒന്ന് ഈ ഒരു ബ്ലാക്ക് പെയിൻറ്റ് ഡ്രോ ചെയ്തെടുക്കാം. നമ്മൾ ഓയിൽ പേസ്റ്റ് പെയിൻറ് ചെയ്തുകൊണ്ട് നമുക്ക് വാട്ടർ കളർ പെൻസിൽ തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഇതിൽ വാട്ടർ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിലൊരു എക്സ്ട്രാ ഫിനിഷിംഗ് ഒക്കെ വരും. അത് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ ഡ്രോയിങ് പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇതുപോലത്തെ ഉള്ള സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രോയിങ്സ് ഒക്കെ ചെയ്യാൻ നമുക്ക് കുറച്ച് എഫേർട്ട് മാത്രം മതി. ഇനി ഞാൻ വാട്ടർ കളർ പെൻസിൽ ജസ്റ്റ് ഒന്ന് വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് ഗ്രാസുകൾ ഡ്രോ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ
ഞാനിനി ഈ ഒരു സീനറി പെയിന്റിങ്ങിൽ രണ്ട് കോക്കനട്ട് ട്രീ ആണ് ഡ്രോ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ട്രീ വേണമെങ്കിലും ഡ്രോ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിന്റെ ഉള്ളിൽ ബ്ലാക്ക് കളർ വാട്ടർ കളർ പെൻസിൽ കൊണ്ട് ഒന്ന് ഡ്രോ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ രണ്ടെണ്ണത്തിലും ഡ്രോ ചെയ്തെടുക്കാം. ഇനി ഞാൻ ബ്ലാക്ക് കളർ പെയിന്റ് കൊണ്ട് ആ ലൈൻസും കൂടി ഒന്ന് ഡാർക്കൺ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിൽ നമ്മൾ ഗ്രാസ് വരച്ചില്ലേ, അതുപോലെ തന്നെ സ്മോൾ സ്മോൾ ആയിട്ടുള്ള ലൈൻസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കോക്കനട്ട് ട്രീ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടിപ്പുറമുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യണേ. ഇനി ഞാൻ ഇതുപോലെ തന്നെ സെക്കൻഡ് ട്രീയിലും ഒന്ന് ഡ്രോ ചെയ്തെടുക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഈ ഒരു ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്, അത് നമുക്ക് ഫൈനൽ ടച്ചിങ്ങിൽ മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറി പെയിന്റിംഗ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കൂട്ടുകാരെല്ലാരും ഇത് വീട്ടിൽ ഡ്രോ ചെയ്ത് നോക്കണേ.